ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ഞാനുണ്ടാക്കുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോണേന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. കുമ്പളങ്ങയും ചെറുചേമ്പും വെച്ചാണ് ഞാനിവിടെ മോരുകറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ വേണം പച്ചക്കറി വേവിച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേമ്പും കുമ്പളങ്ങയും ഇട്ട് കൊടുക്കണം. കുമ്പളങ്ങയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചേനയോ പച്ചക്കായോ ചേർത്തും മോരുകറി ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചേമ്പും കുമ്പളങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ അര ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി ഒന്ന് വരണ്ടോ നോക്കാം. ഇവിടെ ഇപ്പോൾ കുമ്പളങ്ങയും ചേമ്പും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയെടുത്ത വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറിയിൽ വെള്ളം കൂടിപ്പോവും. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ചും കറിയുടെ കട്ടിക്കനുസരിച്ചും നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. മോര് ചേർത്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതിയാവും. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് മൂത്ത് വന്നാലും ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.